കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വലന്റ് മാസ് ഓഫ് ആസിഡ് എന്താണെന്ന് പറഞ്ഞു അതിന്റെ രണ്ട് പ്രോബ്ലം ചെയ്തു അല്ലേ എന്താ ഇക്വലന്റ് മാസ് ഓഫ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ആസിഡിന്റെ മോളാർ മാസിനെ അതിന്റെ ബേസിസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം നമുക്ക് ഇക്വലന്റ് മാസ് ഓഫ് ആസിഡ് കിട്ടും എല്ലാ ആസിഡും എന്തുണ്ട് ഇക്വലന്റ് മാസ് ഉണ്ട് എല്ലാ ആസിഡിനും മോളാർ മാസ് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതേപോലെ എല്ലാ ആസിഡിനും എന്തുണ്ട് ഇക്വലന്റ് മാസ് ഉണ്ട് ഓക്കെ ഇനി നമുക്ക് ഇക്വലന്റ് ഈ വീഡിയോയിൽ ഇക്വലന്റ് മാസ് ഓഫ് സം ആസിഡ്സ് ചില ആസിഡുകളുടെ ഇക്വലന്റ് മാസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഇക്വലന്റ് മാസ് ആണ് ഞാൻ തരുന്നത് ഇത് ഓരോരുത്തരും നേരത്തെ ഇക്വലന്റ് മാസ് ഓഫ് രണ്ട് ആസിഡിന്റെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ അതേപോലെ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ഈ സ്ക്രീനിൽ കാണിക്കാൻ പോകുന്നത് ഇതെല്ലാവരും അതിന്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഇതാണ് ആസിഡ് ഇക്വലന്റ് മാസ് ഇക്വലന്റ് മാസ് സാധാരണ ഗ്രാമിലാണ് പറയാ മോളാർ മാസ് എന്തിലാണ് പറയാ ഗ്രാമിൽ അതേപോലെ ഇക്വലന്റ് മാസ് നമ്മൾ എന്തിനാ പറയാ ഗ്രാമിലാണ് പറയാ കേട്ടോ അപ്പൊ എച്ച് സി എല്ലിന്റെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 36.5 ആണ് ഗ്രാം ആണ് എച്ച് എൻ ഒ 63 ഗ്രാം എച്ച് ടു എസ് ഒ 49 ഗ്രാം എച്ച് 3 പി എഫ് 32.7 ഗ്രാം എച്ച് സി ഒ എച്ച് ഫോമിക് ആസിഡ് 58 ഗ്രാം 56 ഗ്രാം ഓക്സാലിക് ആസിഡ് ഇത് അൺഹൈഡ്രസ് ഓക്സാലിക് ആസിഡ് ആണ് വാട്ടർ ഇല്ലാത്തത് അത് 45 ഗ്രാം അസറ്റിക് ആസിഡ് വിനെഗർ 60 ഗ്രാം എച്ച് ടു സി ടു ഒ 4.2H2O ഇത് 63 ഗ്രാം ഇത് ഹൈഡ്രേറ്റഡ് ഓക്സാലിക് ആസിഡ് ഇതാണ് ഓക്സാലിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്സാലിക് ആസിഡ് ക്രിസ്റ്റലുകൾ കേട്ടോ ഹൈഡ്രേറ്റഡ് ഓക്സാലിക് ആസിഡ് 63 നമ്മൾ സാധാരണ ടൈട്രേഷനൊക്കെ ഉപയോഗിക്കുന്നത് ഇതാണ് ഓക്കെ അപ്പം ഇത് ഈ ഓരോ ആസിഡുകളുടെ ഇക്വലന്റ് മാസ് ആണ് അപ്പം മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും പറഞ്ഞിട്ടുണ്ട് ആ സ്റ്റെപ്പുകളും ഓരോ സ്റ്റെപ്പും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എല്ലാവരും എഴുതിയിരിക്കണം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം എക്സാമിന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആൻസർ മാത്രം പഠിച്ചാൽ പോരാ ഓരോ സ്റ്റെപ്പും പഠിക്കണം കേട്ടോ അപ്പോൾ ഇൻ്റർണൽ എക്സാമിനൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇക്വലന്റ് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട് ഓക്കെ ഇനി ഇക്വലന്റ് മാസ് ഓഫ് ബേസസ് ഇക്വലന്റ് മാസ് ഓഫ് ആസിഡ് നമ്മൾ എന്താന്ന് പറഞ്ഞു ഇക്വലന്റ് മാസ് ഓഫ് ആസിഡ് എന്താ നമ്മൾ പറഞ്ഞല്ലോ ആസിഡ് എന്താ പറഞ്ഞത് ഇതേപോലെ ബേസിനും ഇക്വലന്റ് മാസ് ഉണ്ടാവൂലേ ഉണ്ടാവും കേട്ടോ ഇക്വലന്റ് മാസ് ഓഫ് ബേസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇക്വലന്റ് മാസ് ഓഫ് എ ബേസ് ഈക്വൽ ടു മോളാർ മാസ് ഓഫ് എ ബേസ് ഡിവൈഡഡ് ബൈ അസിഡിറ്റി ഓഫ് എ ബേസ് കേട്ടോ ഒരു ബേസിന്റെ മോളാർ മാസിനെ അതിൻ്റെ അസിഡിറ്റി ഇക്വലന്റ് മാസ് ആസിഡ് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത് മോളാർ മാസ് ഓഫ് ആസിഡ് ഡിവൈഡഡ് ബൈ ബേസിസിറ്റി ബേസിന് എന്താ ഉണ്ടാവുക അസിഡിറ്റി അപ്പൊ അസിഡിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ ഫൈൻഡ് ദി ഈക്വൽ മാസ് ഓഫ് ദി ഫോളോയിങ് ബേസസ് ചില ബേസുകളുടെ ഈക്വൽ മാസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഫസ്റ്റ് എൻഎ വെച്ച് ഈക്വൽ മാസ് ഓഫ് എൻഎ വെച്ച് എക്സാമിന് ചോദിക്കുമ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ എഴുതണം കേട്ടോ ഈക്വൽ മാസ് ഓഫ് ആസിഡ് ചെയ്ത് ഇപ്പോഴും ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ എഴുതണം അപ്പൊ ഈക്വൽ മാസ് ഓഫ് എൻഎ വെച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളാർ മാസ് ഓഫ് എൻഎഎച്ച് ഡിവൈഡഡ് ബൈ അസിഡിറ്റി ഓഫ് എൻഎഎച്ച് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ചെയ്യുന്നതിനും മാർക്കുണ്ട് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുക കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മോളാർ മാസ് ഓഫ് എൻഎഎച്ച് തന്നെ 40 ആണ് 40 ഗ്രാം ആണ് മുമ്പ് പഠിച്ചതാണ് അസിഡിറ്റി എൻഎഎച്ച് അസിഡിറ്റി തന്നെ നമ്പർ ഓഫ് റീപ്ലേസബിൾ അല്ലെങ്കിൽ അയോണൈസബിൾ ഓയിൻസ് ഇത്രയും ഒന്നാണ് കേട്ടോ അപ്പൊ 40 ഗ്രാം ആണ് കിട്ടും അപ്പൊ ഇങ്ങനെ ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്തണം എന്നാണ് ഫുൾ മാർക്ക് കിട്ടുള്ളൂ അപ്പൊ ഇതിന് 4 മാർക്കാണെങ്കിൽ ഇങ്ങനെ എഴുതുന്നതിന് 1 മാർക്ക് കേട്ടോ ഇങ്ങനെ എഴുതുന്നതിന് 1 മാർക്ക് ഇങ്ങനെ എഴുതുന്നതിന് 1 മാർക്ക് 1 മാർക്ക് കേട്ടോ അപ്പൊ 3 മാർക്കായിരിക്കും മിക്കവാറും വരിക കേട്ടോ 4 മാർക്കാണെങ്കിൽ അതിന് അനുസരിച്ച് എന്ത് ചെയ്യും മാർക്ക് ഉണ്ടാവും കേട്ടോ അപ്പൊ ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞാൻ വിട്ടുപോയൊരു കാര്യമാണ് കേട്ടോ ഇവിടെ ഗിവൺ ഇപ്പൊ എന്താണ് ഇപ്പൊ ഇവിടെ തന്നത് എൻ എ എച്ചിന്റെ ഒന്നും ഇവിടെ തന്നിട്ടില്ല അപ്പൊ കുഴപ്പമില്ല കേട്ടോ എൻ എ എച്ചിൻ്റെത് ഗിവൺ ഒന്നും തന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട്
ഈ സ്റ്റെപ്പുകളൊക്കെ ചെയ്യാം. ഓക്കെ, ഇതേപോലെ അലുമിനിയം ഹൈഡ്രോക്സൈഡ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഈക്വൽ മാസ് ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ചെയ്യുക, എന്നിട്ട് മോളാർ മാസ് ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഡിവൈഡഡ് ബൈ അസിഡിറ്റി ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, അസിഡിറ്റി ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, എന്നിട്ട് കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക, പിന്നെ ഇതിൻ്റെ റിസൾട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഈക്വൽ മാസ് ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് എത്ര? 26 ഗ്രാം. അലുമിനിയത്തിൻ്റെ അസിഡിറ്റി എത്രയാണ്? 3 ആണ് കേട്ടോ. അപ്പം ഇവിടെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒരു സ്റ്റെപ്പ് നമ്മളിവിടെ വിട്ടിട്ടുണ്ട് കേട്ടോ. എന്താ സ്റ്റെപ്പ് വിട്ടിട്ടുണ്ട്? ഗിവൺ. എന്താണ് ഗിവൺ? ഗിവൺ ആണത് കേട്ടോ. അപ്പം അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഇല്ലേ, അതിൻ്റെ മോളാർ മാസ് നമുക്ക് അറിയുന്നതാണ്. മോളാർ മാസ് നമുക്ക് അറിയുന്നതല്ലേ, അലൂമിനിയത്തിൻ്റെ അലൂമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ മോളാർ മാസ് നമുക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് ഗിവൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലത് ഭാഗത്ത്, ഞാൻ എഴുതിയിട്ടില്ല കേട്ടോ, വലത് ഭാഗത്ത് ഗിവൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതണം. എന്താണ് എഴുതേണ്ടത്? അലൂമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ മോളാർ മാസ് നമുക്കറിയാം, എത്രയും 78. അതിവിടെ വലത് ഭാഗത്ത് എഴുതണം കേട്ടോ. എന്താണ് ഗിവൺ എന്ന് പറഞ്ഞിട്ട് എഴുതുക? ഗിവൺ എന്ന് പറഞ്ഞാൽ നോൺ, നമുക്കറിയുന്നത്, നമുക്കറിയണത് കേട്ടോ. ഗിവൺ അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. അപ്പം വലത് ഭാഗത്ത് എവിടെ നിങ്ങൾ എഴുതേണ്ടത്? ഫസ്റ്റ് ബി ഇതിൻ്റെ ഇങ്ങനെ എഴുതുക, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, എന്നിട്ട് ഈക്വൽ മാസ് ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഇത് എഴുതുന്നതിൻ്റെ, ഇത് എഴുതുന്നതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വലത് ഭാഗത്ത് ഗിവൺ എഴുതണം. എന്താണ് എഴുതേണ്ടത്? മോളാർ മാസ് ഓഫ് അലുമിനിയം, ഗിവൺ എഴുതുക, എന്നിട്ട് എഴുതുക മോളാർ മാസ് ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഈക്വൽ ടു 78 ഗ്രാം. ഗിവൺ എന്ന് പറഞ്ഞാൽ നോൺ, നമുക്കറിയുന്നത്. അതേപോലെ പിന്നെ നമുക്ക് എന്തറിയും? അസിഡിറ്റി ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് അതും ഇത് ഇവിടെ വലത് ഭാഗത്ത് കേട്ടോ. അപ്പം ഇവിടെ എന്ത് ചെയ്യണം? മോളാർ മാസ് ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യണം? 78 ഗ്രാം ചെയ്യുക. അതിൻ്റെ താഴെ അസിഡിറ്റി ഓഫ് അലുമിനിയം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യുക? 3 ചെയ്യുക. എന്നിട്ടാണ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇത് കേട്ടോ. ഇത് മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇത് നാലാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, ഇതേപോലെ ഇവിടെ അങ്ങനെ ചെയ്യണം കേട്ടോ. ഗിവൺ എന്താണ്? മോളാർ മാസ് ഓഫ് NaH എന്ന് ഇവിടെ വലത് ഭാഗത്ത് ചെയ്യണം, അസിഡിറ്റി ഓഫ് NaH എന്ന് വലത് ഭാഗത്ത് ചെയ്യണം, അത് ഗിവൺ ആണ്. അപ്പം ഇവിടെ ഗിവൺ ഇതെന്ന് മോളാർ മാസ് ഓഫ് NaH ഗിവൺ ആണ്, അസിഡിറ്റി ഓഫ് NaH ഗിവൺ, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇത് മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇത് നാലാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.